ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാം ഇനി അല്ലേ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് കൃഷ്ണാക്ക. നമ്മൾ കുഷ്വന്ത് സിംഗിൻ്റെയും എന്താ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദറിൻ്റെയും ക്യാരക്ടറുകൾ തമ്മിൽ താരതമ്യം ചെയ്യാനാണ് ചോദ്യം വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് ആദ്യം കൃഷ്ണാക്കയുടെ ക്യാരക്ടർ നമുക്ക് പഠിക്കാം. എന്താണെന്ന് വെച്ചാൽ അതാണ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ കമ്പയർ ചെയ്യാൻ പറഞ്ഞ് വരുവാണെങ്കിൽ താഴെ രണ്ട് മൂന്ന് വാചകം എഴുതിയാൽ മതി, അതും ഞാൻ ഇക്കൂട്ടത്തിൽ കൂട്ടിയേക്കാം. ശരി, എന്ന് പറഞ്ഞു തരട്ടെ. ദ ഗ്രാൻഡ് മദർ ഇൻ ദ സ്റ്റോറി, ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്, റിട്ടൺ ബൈ സുധാമൂർത്തി, 1915 എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ഈസ് എ 62-year-old ലേഡി, ഒരു 62 വയസ്സുള്ള ഒരു ലേഡിയാണ് ഈ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന പാഠത്തിലെ കൃഷ്ണാക്ക. ഷീ വാസ് ഇഗ്നോറൻ്റ്, അവൾ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. ഷീ എൻജോയ്ഡ് ലിസണിങ് ടു കാശിയാത്ര ആസ് ഷീ റിലേറ്റഡ് ഹെയർ സെൽഫ് വിത്ത് ദ പ്രൊട്ടാഗണിസ്റ്റ്. അവൾ കാശിയാത്ര എന്ന നോവൽ കേൾക്കാൻ വളരെ ആഗ്രഹിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തെ നായികയുമായിട്ട് ഈ കൃഷ്ണാക്ക ഞാൻ തന്നെയാണ് നായിക എന്ന് കരുതിപ്പോന്നിരുന്നു. ഷീ ഈസ് വെരി ലവിങ് ആൻഡ് ലവിങ്. അവൾ വളരെ സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. അഫെക്ഷനേറ്റ് ടുവേഡ്സ് ഹെയർ ഗ്രാൻഡ് ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രനോട് വളരെ വാത്സല്യമുള്ള സ്ത്രീയായിരുന്നു. ബട്ട് ഷീ റിഗ്രറ്റഡ് എബൌട്ട് ഹെയർ ഇല്ലിറ്ററസി, അവൾ അവളുടെ ഇല്ലിറ്ററസിയിൽ വളരെ ദുഃഖിച്ചു. എപ്പോഴാണ്? വെൻ ഹെയർ ഗ്രാൻഡ് ഡോട്ടർ വെൻറ്റ് ടു അറ്റൻഡ് എ വെഡിങ് സെറിമണി, അവളുടെ ഗ്രാൻഡ് ഡോട്ടർ ഒരു കല്യാണ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് അവൾ വളരെയേറെ ദുഃഖിച്ചു. നമ്മൾക്ക് അതിൻ്റെയൊക്കെ കാര്യമൊക്കെ അറിയാം അല്ലേ. അറ്റ് ദാറ്റ് മൂമെൻറ്റ്, ആ സമയത്ത് ഷീ ഫെൽറ്റ് ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡ് ആ ഷീ വുഡ് നോട്ട് റീഡ് കാശിയാത്ര. അപ്പോൾ അവൾക്ക് വളരെ സങ്കടം തോന്നി. അവൾ വളരെ എന്നാ പാരതന്ത്ര്യത്തിൽ കഴിയുന്നൊരു സ്ത്രീയാണെന്ന് അവൾക്ക് തോന്നി. അതാണ് ഡിപ്പെൻഡ് ആ ഷീ വുഡ് നോട്ട് റീഡ് കാശിയാത്ര. കാശിയാത്ര വായിക്കാൻ കഴിയാതിരുന്നുകൊണ്ട് ഓൺ ഹെയർ ഓൺ, അവൾക്ക് സ്വന്തമായിട്ട് കാശിയാത്ര വായിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് അവൾ വളരെ നിസ്സഹായിയായിട്ട് തോന്നി. ദിസ് ഇൻസിഡൻറ്റ്, ഈ സംഭവം ബ്രോട്ട് എ ചേഞ്ച് ഇൻ ഹെയർ ലൈഫ്, അവളുടെ ജീവിതത്തിലൊരു ചേഞ്ച് കൊണ്ടുവന്നു. എന്താണ് ആ ചേഞ്ച്? ഷീ ഡിസൈഡഡ് ദാറ്റ് ഷീ വുഡ് ലേൺ ടു റീഡ്, അവൾ അന്ന് തീരുമാനമെടുത്തു അവൾ വായിക്കാൻ പഠിക്കും. ഹെയർ വിൽ പവർ ആൻഡ് ഫെയിം ഡെറ്റർമിനേഷൻ ഹെൽപ്ഡ് ഹെയർ ആൻഡ് ഷീ സക്സീഡഡ് ഇൻ ഇറ്റ്, അവളുടെ ഡെറ്റർമിനേഷനും വിൽ പവറും അവളെ സഹായിച്ചു. ആൻഡ് അവൾ എന്നിട്ട് അവളതിൽ വിജയിക്കുകയും ചെയ്തു. ഏതെല്ലാ പഠിക്കുക എന്ന കാര്യത്തിൽ ഷീ ബിലീവ്ഡ് ദാറ്റ്, അവൾ വിശ്വസിച്ചു. എന്താണ്? ഫോർ ലേണിംഗ് ദെയർ ഈസ് നോ ഏജ് ബാർ, പഠിക്കുന്നതിന് ഇവിടെ പ്രായപരിധിയൊന്നും ഇല്ല. ആൻഡ് ഷീ പ്രൂവ്ഡ് ഇറ്റ് റൈറ്റ്, എന്നിട്ട് അവൾ അത് ശരിയാണെന്നും തെളിയിച്ചു. ഷീ വാസ് എ ട്രഡീഷണൽ ലേഡി, അവളൊരു പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഷീ ബിലീവ്ഡ് ടു ബിലീവ്ഡ് ഇൻ ടച്ചിങ് ദ ഫീറ്റ് ഓഫ് ഗോഡ് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ദൈവത്തിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും മുതിർന്നവരുടെയും കാലുകളിൽ തൊടുന്ന ഇതിൽ അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ഓൺ സരസ്വതി പൂജ ഡേ, സരസ്വതി പൂജാ ദിവസം ഷീ ടച്ചഡ് ഹെയർ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഫീറ്റ്, അവളുടെ ഗ്രാൻഡ് ഡോട്ടറുടെ കാലുകളിൽ സ്പർശിച്ചത്. ആസ് എ റെസ്പെക്ട് ടുവേർഡ്സ് ഹെയർ ടീച്ചർ, അവളുടെ ടീച്ചറിനോടുള്ളൊരു റെസ്പെക്റ്റിൻ്റെ സൂചകമായിട്ടാണ് അവൾ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ കാലുകളിൽ പോലും സ്പർശിച്ചത്. ടു സമ്മപ്പ്, ചുരുക്കത്തിൽ, ഷീ വാസ് ആൻ അഫെക്ഷനേറ്റ് ലേഡി, വെരി ഹംബിൾ, ലവിങ് വിത്ത് ഗ്രേറ്റ് വിൽ പവർ, അവളൊരു വാത്സല്യമുള്ള സ്ത്രീയാണ്, വെരി ഹംബിളാണ്, വിനീതയാണ്, ലവിങ് ആണ്, സ്നേഹമുള്ളവളാണ്, വിത്ത് ഗ്രേറ്റ് വിൽ പവർ, ഒരു വലിയ വിൽ പവറും കൂടി, ആജ്ഞാശക്തിയുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സ്ത്രീയും കൂടിയാണ്. കുഷ്വന്ത് സിംഗ്സ് ഗ്രാൻഡ് മദർ, അത്രയും കൊണ്ട് നമുക്ക് ഇപ്പം കൃഷ്ണാക്കാട് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് വരുന്നതെങ്കിൽ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കമ്പയർ ചെയ്യുവാണേ. കുഷ്വന്ത് സിംഗ്സ് ഗ്രാൻഡ് മദർ ഈസ് എ മച്ച് ഓൾഡർ ലേഡി, കുഷ്വന്ത് സിംഗിൻ്റെ ഗ്രാൻഡ് മദർ ഇച്ചിരിയുടെ പ്രായമുള്ള സ്ത്രീ ആയിരുന്നല്ലേ. ഷീ വാസ് എ പ്രേയിങ് മദർ, അവളൊരു എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു അമ്മയായിരുന്നു. ഷീ വാസ് എഡ്യൂക്കേറ്റഡ്, അവൾ പഠിത്തമുള്ള വിദ്യാഭ്യാസമുള്ള അമ്മയായിരുന്നു. ഷീ ഹെൽപ്ഡ് കുഷ്വന്ത് സിംഗ് ടു ഡു ദ ഹോം വർക്ക് ആൻഡ് ഷീ അക്കമ്പനി ദ ബോയ് ടു ഹിസ് സ്കൂൾ, കുഷ്വന്ത് സിംഗിനെ സ്കൂളിൽ പോകാനും സഹായിച്ചിരുന്നു, ഹോം വർക്ക് ചെയ്യാനും ഒക്കെ സഹായിച്ചിരുന്നു. നമ്മൾ കണ്ടതാണല്ലോ അതല്ലേ, അമ്പലത്തിലിരുന്ന് സ്ക്രിപ്റ്ററൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിള്ളേർ പഠിക്കുമ്പോൾ അല്ലേ, അല്ല പിള്ളേർ കളിക്കുന്ന സമയത്ത്. പിന്നെ ടു ഓഫ്
ഓഫ് ദ മർ ഇവർ രണ്ടുപേരും ലവിങ് അഫക്ഷനേറ്റ് ആൻഡ് കെയറിങ് ലവിങ് ആണ് അഫക്ഷനേറ്റ് ആണ് കെയറിങ് ആണ് ബട്ട് ദ എൻതൂസിയാസം ഇൻ അക്വയറിങ് നോളജ് ഓഫ് സുധാമൂർത്തിസ് ഗ്രാൻഡ് മദർ ഈസ് കമൻഡബിൾ എന്നാൽ വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും 62 വയസ്സിലും വിദ്യാഭ്യാസം നേടാനുള്ള സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദറിൻ്റെ ആ ആഗ്രഹം ഇത് സ്തുത്യർഹമാണ് അതാണ് കമൻഡബിൾ ബോത്ത് ഹവ് വാല്യുവൾ പേഴ്സണാലിറ്റീസ് രണ്ടു പേർക്കും വിലയേറിയ വ്യക്തിത്വമാണ് ഉള്ളത് ഇൻ ഡിഫറൻറ്റ് സ്റ്റൈൽ രണ്ട് വിധത്തിലുള്ള ആണെങ്കിലും രണ്ടു പേർക്കും വിലയേറിയ വ്യക്തിത്വമാണ് ഉള്ളത് ഓക്കെ ഇത്ര എഴുതിയാൽ ഇതിൻ്റെ ഉത്തരമായി ഇത് മതിയില്ലേ ഈ വീഡിയോയിൽ ശരി ഇത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക ഓക്കെ ബെസ്റ്റ് വിഷസ്